എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും എന്റെ 1000 പുതുവത്സര ആശംസകൾ. എന്നെ സംബന്ധിച്ച് ജനുവരി 1 എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ്. എന്റെ വിവാഹം കഴിഞ്ഞ ദിവസം ജനുവരി 1 എന്റെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം 1 പിന്നെ സിനിമ റിലീസായത് ഡിസംബർ 30 കഴിഞ്ഞ ദിവസം തലേദിവസമായിരുന്നു. അതുകൊണ്ട് ഡിസംബർ 1 ഒരുപാട് സന്തോഷമുള്ള ദിവസം. ജനുവരി 1. അപ്പൊ ഞാൻ ഇപ്പം വന്നേക്കുന്നത് നിങ്ങളെ ഒരു പുതിയ സ്ഥലം കാണിക്കാനാണ്. ഞാൻ നിങ്ങളുടെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ ഏറ്റവും അധികം ഹിറ്റായ ഒരു എപ്പിസോഡ് എന്റെ ഫാമിലി ഒന്നാണ്. സ്വാഭാവികമായിട്ടും എന്റെ ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണമായ ഒരു ഭാഗത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഞാനും ഈ വീഡിയോ എടുക്കുന്ന ഹരീഷും കൂടി, ഞാൻ ലക്ഷ്മിയെ ഗണപതി അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അന്ന് എനിക്ക് ലക്ഷ്മി അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ വരുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് അവളുടെ ഇഞ്ചക്കാട്ടുള്ള വീട്ടിൽ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് ഞാൻ വരുന്ന ഈ വീട്ടിലേക്കാണ്. അന്നൊരു പട്ടുപാവാട, ഒരു പട്ടുപാവാട അല്ല, സാധാ പാവാടയൊക്കെ എടുത്ത് ഇവിടെ എന്നെ കാത്തു നിന്ന ഒരു ലക്ഷ്മി ഉണ്ടായിരുന്നു. ഞാൻ അവളെ കാണിച്ചു തരാം. അപ്പൊ അമ്മ ഓളാ അവനെ ഇതായിരുന്നു അവരുടെ പഴയ വീട്. ഇവിടെ കയറുന്ന കൃഷിയും പരിപാടിയെല്ലാം ഈ സ്ഥലത്തായിരുന്നു. ഏകദേശം 1 ഏക്കറോളം വസ്തുണ്ട്. ഇവിടെയായിരുന്നു എന്റെ കൃഷിയുടെ പരിപാടികളെല്ലാം. അപ്പൊ ഇതിനകത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ വന്ന് കയറുന്നത്. ഞാൻ വന്ന സമയത്ത് ഒരു കൊച്ചു പാവാടയെ കൊടുത്ത് ഇവിടാണ് ഞാൻ നമുക്ക് കറക്കി വളച്ചെടുത്തത് അല്ലേ. പിന്നെ ഞങ്ങൾ അങ്ങനെ കറക്കിയതിന്റെ പരമായിട്ട് ഉണ്ടായതാണ് ഞാൻ നോക്കും. കമോൺ. അപ്പൊ എടി ലക്ഷ്മി, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. തങ്ങും കൊല്ലും അച്ഛൻ വെഡിങ് ആനിവേഴ്സറി അറിയിച്ചോ? കൊഞ്ഞു അച്ഛൻ അറിയിച്ചില്ല. അപ്പൊ ഞാന് വെഡിങ്, ഞങ്ങളാണ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങള് ഒരു കരിക്ക് വെട്ടി കുടിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. അതാണ് ഈ കാണുന്ന തെങ്ങിൽ നിന്ന് കുറച്ചു മുമ്പ് വെട്ടിയിട്ടതാ. അയ്യോ, തങ്കൂരും പൊന്നിന്റെ അത്ര കരിക്ക് വേണം. മാറിക്കോ മാറിക്കോ. അച്ഛൻ വെഡിങ് ആനിവേഴ്സറി ആയി. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും വീട്ടിലായ ഇന്നത്തെ.